തലസ്ഥാനത്തിനും രോഗികളുടെ എണ്ണത്തിൽ കുറവില്ല. 291 പേർക്ക് രോഗം സ്ഥിരീകരിച്ചതിൽ 279 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. 12 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു. ജില്ലയിൽ രോഗവ്യാപനം കൂടുന്ന സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ കൂടുതൽ കർശനമാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടും തലസ്ഥാനത്ത് രോഗവ്യാപനം കുറയുന്നില്ല. പ്രതിദിന കണക്കിൽ മറ്റു ജില്ലകളെക്കാൾ കൂടുതൽ പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. ഇന്ന് 291 പേർക്കാണ് കൊറോണ റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ 279 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. ജില്ലയിലെ 12 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു. ജില്ലയിൽ നിന്നുള്ള 498 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായിട്ടുണ്ട്. ഇതോടെ ചികിത്സയിലുള്ളവരുടെ എണ്ണം 3026 ആയി. ലാർജ് കമ്മ്യൂണിറ്റി ക്ലസ്റ്ററായ അഞ്ചുതെങ്ങിൽ കഴിഞ്ഞ 2 ദിവസത്തിന് ശേഷം ഇന്നാണ് പരിശോധന പുനരാരംഭിച്ചത്. പ്രദേശത്ത് പരിശോധന വ്യാപിപ്പിക്കണമെന്ന ആവശ്യം ശക്തമാണ്. ചാരോട്ടുകോണം, ബാലരാമപുരം, കാട്ടാക്കട, കൊല്ലക്കോണം മേഖലകളിലേക്കും രോഗം വ്യാപിക്കുന്നു. പൂജപ്പുര സെൻട്രൽ ജയിലിലെ തടവുകാരനും ആരോഗ്യവകുപ്പ് ആസ്ഥാനത്തെ ജീവനക്കാരനും ഇന്ന് രോഗം സ്ഥിരീകരിച്ചു. അതോടൊപ്പം റിമാൻഡ് പ്രതികൾക്ക് വർക്കല SR മെഡിക്കൽ കോളേജിൽ ഒരുക്കിയിരിക്കുന്ന നിരീക്ഷണ കേന്ദ്രം മാറ്റണമെന്ന് ജയിൽ വകുപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സുരക്ഷ ഒരുക്കാൻ സാധിക്കാത്ത ആശുപത്രിയിൽ നിന്നും പ്രതികൾ രക്ഷപ്പെടുന്നതിനെ തുടർന്നാണ് ആവശ്യമുന്നയിച്ചത്. ജനം, തിരുവനന്തപുരം.